ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ SBIയുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ATM കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്ക് അത് പോകും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ ഇതിനായിട്ട് തന്നെ നമുക്ക് നിലവിൽ 4 മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേത് നിങ്ങൾ നിങ്ങളുടെ SBIയുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സഹായത്തോടെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള 3 മാർഗ്ഗങ്ങളും എങ്ങനെ നിങ്ങൾക്ക് അനായാസം വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ടുള്ളത് SMSലൂടെ നമുക്ക് ATM കാർഡ് ബ്ലോക്ക് ചെയ്യാമെന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾ ചുവടെ ഇവിടെ കാണുന്ന 56 76 76 എന്ന നമ്പറിലേക്ക് ഇത്തരത്തിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ബ്ലോക്ക് ജസ്റ്റ് ഒരു സ്പേസ് ഇടുക, പിന്നീട് നിങ്ങളുടെ ATM കാർഡ് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം എന്ന നിലക്ക് നിങ്ങൾക്ക് SMS ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് ഉള്ള മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് സെൻ്ററിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള ഈ 3 ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, ഒക്കെ ടോൾ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ATM കാർഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യോനോ SBI ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ SBIയുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ യോനോ SBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, അനായാസം ചെയ്യാമെന്ന് നമ്മൾ ഈ പേജ് കൂടി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ യോനോ SBI ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ മുകളിൽ നമുക്കൊരു മെനു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ മെനു ഓപ്ഷൻ നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവീസ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചുവടെ ബ്ലോക്ക് ATM ഓർ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ്, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തെറ്റൊന്നും കൂടാതെ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ചുവടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ഇത്തരത്തിൽ ബ്ലോക്ക് കാർഡ് എന്ന ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാർഡ്, അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ ഏത് കാർഡാണ് നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ടൈപ്പ് ഓഫ് ബ്ലോക്ക് കാണാം, അതായത് നമ്മൾ ടെമ്പററി ആയിട്ടാണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണോ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് ഇത് ആക്റ്റീവ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല, പിന്നീട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും പുതിയതിന്. അപ്പോൾ പിന്നീട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള റിവ്യൂ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും, അതായത് ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ടൈപ്പ്, അതേപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടൈപ്പ്, അക്കൗണ്ട് നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെ ആണെങ്കിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും, അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ ATM കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് പോകുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകുക.